ECEMI, 0% interest, endum endinodum exchange offer thodangiyave. Nikshan Electronics, Kannur, Vadagara. 50 varshathe Congress bandham upekshikkunnathayi Kannur DCC General Secretary C. Rukunath. പാർട്ടിയുടെ ഡി എൻ എ എല്ലാ അർത്ഥത്തിലും മാറിക്കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പാർട്ടിയിൽ തുടരുന്നത് ശരിയല്ലെന്നും എന്നാൽ സജീവ രാഷ്ട്രീയത്തിൽ താൻ ഉണ്ടാവുമെന്നും സി രഘുനാഥ് കണ്ണൂരിൽ പറഞ്ഞു. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട് എന്നും ഇദ്ദേഹം പറഞ്ഞു. കോൺഗ്രസിനകത്ത് ഗ്രൂപ്പ് അവസാനിക്കും എന്ന് കെ സുധാകരൻ പറഞ്ഞിട്ട് ഇന്ന് ഗ്രൂപ്പുകളുടെ എണ്ണം 5 മാറി. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ സമയത്ത് കെ പി സി സിയുടെ ഭാഗത്തു നിന്നുണ്ടായ അവഗണന ഇനി ഒരു പ്രവർത്തകനും ഉണ്ടാവാതിരിക്കട്ടെ. തനിക്ക് കണ്ണൂർ ഡി സി സി നേതൃത്വവുമായി കുറച്ചുകാലമായി അഭിപ്രായ ഭിന്നതയുണ്ട്. ഒരു പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പ്രശ്നത്തെ സൃഷ്ടിക്കാനാണ് അവർ എന്നും ശ്രമിച്ചത്. പല പരിപാടികളിൽ നിന്നും തഴഞ്ഞു. ധർമ്മടത്ത് നടന്ന യു ഡി എഫിന്റെ വിചാരണാ സദസ്സിൽ പോലും തന്നെ പങ്കെടുപ്പിച്ചില്ല. യോഗത്തിൽ പങ്കെടുക്കുന്നതിനായി ഡി സി സി ഓഫീസിലെത്തിയപ്പോൾ തനിക്ക് നേരെ കയ്യേറ്റ ശ്രമം വരെ ഉണ്ടായതായും സി രഘുനാഥ് പറഞ്ഞു. ധർമ്മടം നിയോജക മണ്ഡലത്തിൽ പിണറായി വിജയനെതിരെ മത്സരിച്ചത് വേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പോൾ തോന്നുന്നുണ്ട്. എവിടെയാണെന്ന് അന്വേഷിക്കാൻ തയ്യാറാകാത്ത ഒരു ഡി സി സി നേതൃത്വമാണ് കഴിഞ്ഞ 2.5 കണ്ണൂരിൽ നിൽക്കുന്നത്. ഞാൻ അവരെ ആരുടെയും വ്യക്തിപരമായ രാഷ്ട്രീയ ശത്രുവല്ല. വയസ്സ് 65 കഴിഞ്ഞിരിക്കുന്ന ഒരാളാണ് ഞാൻ. രാഷ്ട്രീയത്തിൽ അവരുടെ ആരുടെയും തന്നെ ഒരു ഭീഷണിയുമല്ല. പക്ഷെ ബോധപൂർവമായ ഒരു ശ്രമം കണ്ണൂർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ ഭാഗത്ത് നിന്ന് എന്നെ മാറ്റി നിർത്താൻ കഴിഞ്ഞ 2.5 എന്നുള്ളതാണ് ഏറെ വേദനയോടുകൂടി ഞാൻ അതിനെ നോക്കിക്കാണുന്നത്. ഇപ്പൊ പെട്ടെന്ന് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നതിനെ കുറിച്ച് നിങ്ങൾ ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവും. കഴിഞ്ഞ ആഴ്ചയാണ് ധർമ്മടം നിയോജക മണ്ഡലത്തിൽ യു ഡി എഫിന്റെ ജനവിചാരണ സദസ്സ് നടന്നത്. പിണറായി വിജയനെതിരെ കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി കോൺഗ്രസിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച യു ഡി എഫിന് വേണ്ടി സ്ഥാനാർത്ഥിയായി മത്സരിച്ച എന്നെ ഒരു വാക്കിലൂടെയോ ഫോൺ കോളിലൂടെയോ വിളിച്ച് ആ പരിപാടിയുടെ ഭാഗമാകണമെന്ന് യു ഡി എഫിന്റെ ജില്ലാ നേതൃത്വമോ സംസ്ഥാന നേതൃത്വമോ അല്ല ഡി സി സിയോ ബ്ലോക്ക് കമ്മിറ്റിയോ എന്നോട് ആവശ്യപ്പെട്ടില്ല എന്നതാണ് എനിക്കേറെ ദുഃഖകരം. പിണറായി വിജയനെതിരെ ഒരു വിചാരണ സദസ്സ് ധർമ്മടത്ത് നടക്കുമ്പോൾ, അതും മമ്പരത്ത് നടക്കുമ്പോൾ, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായി മത്സരിച്ച് എന്നെ പോലെയുള്ളവരെ മാറ്റി നിർത്തണമെന്ന് കോൺഗ്രസിന്റെ നേതാക്കന്മാർ തീരുമാനിച്ചാൽ പിന്നെ കോൺഗ്രസിനകത്ത് എന്റെ സ്ഥാനം എന്താണ് എന്നുള്ള ചോദ്യം എന്റെ മുന്നിൽ അവശേഷിക്കുകയാണ്. ആ ഒരു സാഹചര്യത്തിലാണ് ഞാൻ ഇതുപോലെ ഒരു തീരുമാനമെടുത്ത് നിങ്ങളുടെ മുന്നിൽ വരുന്നത്. കഴിഞ്ഞ July 6 നിങ്ങൾ പലരും ഓർക്കുന്നുണ്ടാകും, ഇതുപോലെ ഒരു പത്രസമ്മേളനത്തിന് വേണ്ടി ഞാൻ നിങ്ങളെ അന്ന് ക്ഷണിച്ചായിരുന്നു. പക്ഷെ അന്ന് തലേന്ന് രാത്രി തന്നെ കെ പി സി സിയുടെ നേതാക്കന്മാർ കോൺഗ്രസ് പാർട്ടിയുടെ കെ പി സി സിയുടെ ഇന്നത്തെ ജനറൽ സെക്രട്ടറി ജനറൽ എന്ന് പറയുന്ന ഗതികെട്ടാണ് ധർമ്മടത്ത് സ്ഥാനാർത്ഥിയായത്. കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്ന് ഏറെക്കാലമായി അവഗണന നേരിടേണ്ടി വന്നുവെന്നും രാജിക്കത്ത് കെ പി സി സി നേതൃത്വത്തിന് കൈമാറിയെന്നും രാഷ്ട്രീയ പ്രവർത്തനം അവസാനിപ്പിക്കില്ലെന്നും ഭാവി കാര്യങ്ങൾ പിന്നീട് ആലോചിച്ച് തീരുമാനിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു.